നമസ്കാരമുണ്ട്. എൻ്റെ പേര് ഡെനീഷ് എന്നാണ്. ഞാനൊരു കാര്യം ഒരു ലൈവിലിടുന്നത്, ഞാൻ ഇന്ന് ഒരു KSFE കുറി ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 25 ലക്ഷത്തിൻ്റെ കുറിയാണ് ഞാൻ ചേർന്നത്. കുറി ചേർന്ന് അത് ഞാനിപ്പോൾ കുറി വിളിച്ചു. വിളിച്ചപ്പോൾ എനിക്ക് 15,000 രൂപ കുറച്ചിട്ടാണ്, ഞാൻ വിളിച്ച എമൗണ്ടിനേക്കാളും കുറച്ചിട്ടാണ് എനിക്ക് അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് KSFE ചെന്ന് ചോദിച്ചു, അപ്പോൾ എന്താ അതിങ്ങനെ, എന്താ ഇത്ര 15,000 രൂപ ഞാൻ വിളിച്ചതിനേക്കാൾ, അതായത് കുറി വിളിച്ചതാണ്, നഷ്ടത്തിന് വിളിച്ചതാണ്, എന്നിട്ട് അതിൽ നിന്ന് എന്താ 15,000 രൂപ കുറവിന് നിങ്ങൾ ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് TDS കട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല കാര്യം, ടാക്സ് എല്ലാത്തിനും വേണം, TDS കട്ട് ചെയ്യണം, അതൊക്കെ നല്ലത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിൻ്റെ TDS ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് മനസ്സിലായില്ല, ഇത് എൻ്റെ പേരിലാണോ TDS കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ കുറി നടത്തുമ്പോൾ അതിൽ 5% തോളം ഞങ്ങൾക്ക് അതിൽ ഞങ്ങളുടെ കമ്മീഷനുണ്ട്. അപ്പോൾ ആ കമ്മീഷൻ്റെ എമൗണ്ടിൻ്റെ 12% TDS കുറി വിളിക്കുന്നതോ അല്ലെങ്കിൽ കുറി ചേരുന്നതോ ആയ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്യുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതി ഈ KSFE, അതായത് കേരള ഗവൺമെൻറ് നടത്തുന്ന ഈ സ്ഥാപനം, ഒരാളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്യേണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാൻ ഒരു സാധനം വാങ്ങിച്ചു, അത് ഞാൻ 1 രൂപ കൂട്ടി വിൽക്കുമ്പോൾ ആ 1 രൂപയുടെ ടാക്സ് ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അത് ശരി, ന്യായമാണ്, അത് കൊടുക്കേണ്ടത് ഞാനാണ്. ആ എൻ്റെ പ്രോഫിറ്റിൻ്റെ ടാക്സ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയാണ്. അതേപോലെ KSFE 5% കമ്മീഷൻ ഉണ്ടെങ്കിൽ ആ കമ്മീഷൻ്റെ എമൗണ്ടിൻ്റെ ടാക്സ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവരുടെയാണ്. കാരണം 5% എന്നെപ്പോലെയുള്ള എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന്, ഈ കുറി ചേരുന്ന എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും 5% കമ്മീഷൻ വാങ്ങി കീശയിൽ വയ്ക്കുന്നതും അവരുടെ സ്റ്റാഫുകൾക്കാണ്. അവരുടെ ലാഭമാണ് അത്, അവരുടെ ലാഭത്തിൻ്റെ ടാക്സ് ഈ പാവപ്പെട്ട കുറി ചേരുന്ന നമ്മളെപ്പോലുള്ള അത്താഴ പക്ഷണിക്കാരുടെ കയ്യിൽ നിന്നും, ഈ പാവപ്പെട്ട ഓരോ ഉപഭോക്തൃ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത് തെറ്റല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് ഫെഡറൽ വ്യവസ്ഥയൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും ഇത് ഒന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുക. എല്ലാ കാര്യങ്ങളിലും ഇവർ എല്ലാ കാര്യങ്ങളിലും ഓടി വന്ന് ഇടപെടുന്ന ആളുകളാണ്. എന്നാൽ ഈ ഇപ്പോൾ ഇത്ര കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ്, ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഒരു കൊടകര ബ്രാഞ്ചിൽ അല്ലെങ്കിൽ കോടാലി ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പാട്ടുരാക്കൽ ബ്രാഞ്ചിൽ, ഈ 3 ബ്രാഞ്ചിലാണ് എനിക്ക് കുറി ഉണ്ടായിരുന്നത്. അവിടെ 1 കോടി രൂപയുടെ കുറിയാണ്, 1 കൊല്ലം 1 കോടിയേക്കാൾ മേലെ ഉണ്ടെന്നാണ് പറയണേ ഒരു കുറികൾ നടത്തുന്നത്. ഈ കുറി വിളിക്കുന്നവരുടെ എന്നും ഈ കുറി ചേരുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ TDS കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ 5% കമ്മീഷൻ അവർ വാങ്ങിച്ചിട്ട് അവരുടെ പ്രോഫിറ്റിൻ്റെ ടാക്സ് അവരടയ്ക്കാണ്ട് അത് പാവപ്പെട്ട കുറി ചേർന്ന പാവപ്പെട്ട ആൾക്കാരുടെ ഇന്നൊക്കെ പിടിച്ചു വാങ്ങാണ്, പിന്നെ പിടിച്ചു പറയുന്നല്ലാണ്ട് എന്താ പറയണേ. ഏതെങ്കിലും ഗവൺമെൻറ് ഇതിൽ ഇടപെട്ട് ഇതിനൊരു ന്യായമായൊരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോടുള്ളൊരു സംവിധാനം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, പകൽ കൊള്ള എന്നാണ് പറയേണ്ടത്. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ് തന്നെയാണോ, അതിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്സിങ്ങോ തെറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം എനിക്കതൊരു ശരിയായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ലൈവിലിടുന്നത്. ഓക്കെ, താങ്ക് യു.